ഹായ്, നമസ്കാരം. എല്ലാവർക്കും സീനാസ് കിച്ചണിലേക്ക് സുസ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഒരു ഹോംമെയ്ഡ് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ? നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിലേക്കായി ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ വാങ്ങി. അത് 4 ¼ പോർഷനാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ആദ്യം ഇതൊന്ന് നമുക്ക് കുക്കറിൽ ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കാം. അതിനായി ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ക്യൂമിൻ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്കറിൽ വെച്ച് ഒരൊറ്റ വിസിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആവി പോയതിന് ശേഷം കുക്കർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില എന്നിവ ഒരുമിച്ച് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായി ഗ്രൈൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായി വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നതിലേക്കായി ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ഗ്രില്ല് ചെയ്യാനുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. അതിലേക്കായി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ സോൾട്ട്, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ മന്തി മസാല, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ. ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് നേരത്തെ ഗ്രൈൻഡ് ചെയ്തു വെച്ച പച്ചമസാലയുടെ കൂട്ടുചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കായി വേണ്ടത് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ്. ഈ കൂട്ടുകളെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ വരഞ്ഞു വെച്ച ചിക്കനിലേക്ക് ഈ മസാലക്കൂട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായി തേച്ചു പിടിപ്പിക്കുക.
വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്കിത് അധിക സമയം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പായി നമുക്കിതിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഞാനിതിൽ 2 പീസ് ഗ്രിൽ ഓപ്ഷനിലിട്ട് ഓവനിൽ വെച്ച് കൊടുത്തു. ബാക്കി 2 പീസ് കുറച്ചു മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ പാനിൽ ഫ്രൈ ചെയ്ത് എടുത്തു. ഏതിനാ കൂടുതൽ ടേസ്റ്റ് എന്നറിയാലോ, അതിനു വേണ്ടി ചെയ്തു നോക്കിയതാണ്. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഓവണിൽ ഗ്രില്ല് ചെയ്യാൻ വെച്ച ഓപ്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കത് ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി കഴിച്ച് നോക്കിയിട്ട് ബാക്കി ടേസ്റ്റ് കൂടി ഞാൻ പറയാം. തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രിൽഡ് ചിക്കനാണ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിരിക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി കൂടിയാണിത്. ഇനി നമ്മുടെ ഫ്രൈഡ് ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതും ഇവിടെ നല്ല സൂപ്പറായിട്ട് തന്നെ നല്ല പെർഫെക്ഷനോടുകൂടി തന്നെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ രണ്ടിൻ്റെയും ടേസ്റ്റ് ഞാൻ പറയാം. രണ്ടിനും വ്യത്യസ്തമായ രുചികളാണ്. ഒന്നിൽ ഓയിൽ ഇല്ലാതെയുള്ള ആ ചുട്ടെടുത്ത കോഴിയുടെ ആ ടേസ്റ്റ്, മറ്റേത് ഓയിലിൽ ഫ്രൈ ചെയ്ത ടേസ്റ്റ്. കൂടുതൽ എനിക്ക് രണ്ടും വ്യത്യസ്തമായ രുചികളാണ്, രണ്ടും ടേസ്റ്റി തന്നെയാണ്. പക്ഷേ ഇതിൽ കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇതിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ടു.